സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 18,607 പേർക്ക് കോവിഡ്, 93 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.87%. മലപ്പുറത്ത് പ്രതിദിന രോഗികൾ ഇന്നും 3,000+. സംസ്ഥാനത്തെ PG ഡോക്ടേഴ്സുമായി മറ്റന്നാൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം നാളെ മുതൽ. വാക്സിനേഷൻ ഊർജിതമാക്കും. അവസാന വർഷ ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കും LP UP അധ്യാപകർക്കും വാക്സിൻ ഉറപ്പാക്കാൻ നിർദ്ദേശം. ഡോക്ടേഴ്സിനെതിരെയുള്ള ആക്രമങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വനിതാ ഡോക്ടർക്ക് നേരെയുള്ള ആക്രമണം അതിനീചവും സ്ത്രീത്വത്തിന് എതിരെയുമുള്ളത്. ഡോക്ടേഴ്സിനെ സമരത്തിലേക്ക് തള്ളിവിടരുതെന്നും IMA മുന്നറിയിപ്പ്. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർക്കശ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് KGMO കത്ത്. സംസ്ഥാന ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ആശുപത്രികളെ സ്പെഷ്യൽ സെക്യൂരിറ്റി സോണുകളായി പരിഗണിക്കണമെന്ന് നിർദ്ദേശം. അത്യാഹിത വിഭാഗമുള്ള ആശുപത്രികളിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്നും KGMO. കോവിഡിന് മിശ്രിത വാക്സിൻ മികച്ച ഫലം ചെയ്യുമെന്ന് ICMR. കോവാക്സിൻ, കോവിഷീൽഡ് വ്യത്യസ്ത ഡോസുകളായി നൽകുന്നത് ഫലപ്രദമെന്ന് പഠനം. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 39,070 കോവിഡ് കേസുകളും 491 മരണം. മുസ്ലിം ലീഗിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പടയൊരുക്കം. മൂഞ്ഞിലി തങ്ങൾക്ക് പരോക്ഷ പിന്തുണയുമായി MK മുനീറും KM ഷാജിയും. വിമർശനങ്ങൾ ജനാധിപത്യപരമെന്ന് KM ഷാജി. വ്യക്തികളല്ല പാർട്ടിയിൽ പ്രധാനമെന്ന് MK മുനീർ. നടപടി വേണമെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യത്തെ പിന്തുണച്ചത് PMA സലാം മാത്രം. CPIM ഉണ്ടാക്കിയ വിവാദമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പാർട്ടി അന്വേഷണത്തിൽ പരസ്യ പ്രതിഷേധവുമായി CPIM നേതാവ് G സുധാകരൻ. കലാകൌമുദി ആഴ്ചപ്പതിപ്പിൽ നേട്ടവും കോട്ടവും എന്ന കവിതയിലൂടെ പ്രതിഷേധം. ആകാംക്ഷാഭരിതരായ നവാഗതർ ഈ വഴി നടക്കട്ടെ എന്ന് പറഞ്ഞ് കവിതയുടെ പര്യവസാനം. ദുർവ്യാഖ്യാനങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് G സുധാകരൻ. കവിതയിലൂടെ G സുധാകരന്റെ മറുപടി നൽകി അമ്പലപ്പുഴ DYFA മേഖലാ പ്രസിഡന്റ് അനു കോയിക്കൽ. അമ്പലപ്പുഴ CPIM അന്വേഷണ കമ്മീഷൻ നേതാക്കളെ AKG സെന്ററിലേക്ക് വിളിപ്പിച്ച് തെളിവെടുത്തു. CPIM 23rd പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ. തീരുമാനത്തിന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ അംഗീകാരം. സമ്മേളനം April 2nd. മമതാ ബാനർജിയുടെ രാഷ്ട്രീയ നീക്കങ്ങളിൽ തീരുമാനം പാർട്ടി കോൺഗ്രസിൽ. കോതമംഗലത്ത് മാനസിയെ കൊലപ്പെടുത്തിയ രഖിലിന് തോക്ക് കൈമാറിയ പ്രതികൾ. കേരളത്തിൽ 20 തോക്കുകൾ വിൽപ്പന നടത്തി. രഖിൽ ബീഹാറിലെ സംഘത്തെക്കുറിച്ച് അറിഞ്ഞത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയെന്നും പോലീസ്. പ്രതികളെ കൊച്ചിയിലെത്തിച്ചു. പ്രതികൾ തോക്കുപയോഗിക്കാൻ പരിശീലനം നൽകുന്ന ദൃശ്യങ്ങൾ 24. രഖിൽ പ്രതികൾക്കൊപ്പമുള്ള ചിത്രവും പുറത്ത്. 24 ബിഗ് ബ്രേക്കിംഗ്. മാനസാക്കൊലക്കേസ് പ്രതി രഖിലിന് തോക്കുപയോഗിക്കാനുള്ള പരിശീലനം ബീഹാറിൽ ലഭിച്ചിരുന്നുവെന്ന് ആലുവ റൂറൽ SP KK. കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെട്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും KK. പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ സംഘത്തെ കൊല്ലാൻ പ്രതികൾ പദ്ധതിയിട്ടു. രേഖകളില്ലാത്ത വാഹനം ഉപയോഗിച്ച് ഇടിച്ചു കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടന്നുവെന്ന് കൊണ്ടോട്ടി പോലീസ്. മകനെ അപായപ്പെടുത്തുമെന്ന് അന്വേഷണ സംഘത്തിലെ SI സന്ദേശം. നിർണായക വിവരങ്ങൾ ലഭിച്ചത് പ്രതി റിയാസിന്റെ ഫോണിൽ നിന്ന്. ബാഴ്സലോണയുടെ യാത്രയപ്പിൽ പൊട്ടിക്കരഞ്ഞ് ലയണൽ മെസ്സി. ക്ലബിൽ തുടരാമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് അർജന്റീന നായകൻ. കൈയടിച്ച് വിട നൽകി സഹതാരങ്ങൾ. കറ്റാലൻ ടീമിൽ നിന്നുള്ള വിടവാങ്ങൽ. 21 വർഷത്തെ ബന്ധം അവസാനിപ്പിച്ച്. ടോക്കിയോ ഒളിമ്പിക്സ് കൊടിയിറങ്ങി. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ബജ്രംഗ് പൂനിയ. 39 സ്വർണവുമായി അമേരിക്ക മുന്നിൽ. ചൈന 2nd സ്ഥാനത്തും ജപ്പാൻ 3rd. ഇന്ത്യയുടെ മടക്കം എക്കാലത്തെയും മികച്ച മെഡൽ നേട്ടത്തോടെ. ഈ വർഷത്തെ ഓണം വാരാഘോഷം വെർച്വലായി നടത്തുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. August 14 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യും. ലോക ഓണപ്പൂക്കളം സംഘടിപ്പിക്കുമെന്നും വിവിധ രാജ്യങ്ങളിലെ ഓണാഘോഷം ഒരു കുടക്കീഴിലാക്കുമെന്നും മന്ത്രി. അട്ടപ്പാടിയിൽ ഊരുമൂപ്പനെയും മകനെയും പോലീസ് മർദ്ദിച്ചുവെന്ന് പരാതി. കുടുംബതർക്കവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനെത്തിയ പോലീസ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയെന്ന് ആരോപണം. സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ പാലക്കാട് SP നിർദ്ദേശം. വോട്ടിനുവേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടാർ സമുദായത്തെ വഞ്ചിച്ചുവെന്ന് K. മുരളീധരൻ MP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് UDFന്റെ തകർച്ചയ്ക്ക് കാരണമായത് സർക്കാർ നടപ്പാക്കിയ നാടാർ സംവരണം. സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് പറയണമെന്നും K. മുരളീധരൻ.
കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത് 50 കോടിയിലധികം രൂപ വിദേശത്തേക്ക് കടത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പണം കടത്താൻ നേതൃത്വം നൽകിയത് പ്രതികളിൽ ഒരാളായ കിരണാണെന്നും ഇഡിയുടെ പ്രാഥമിക കണ്ടെത്തൽ. ബിനാമികൾ വഴിയാണ് വിദേശത്തേക്ക് പണം കടത്തിയതെന്നും ഇഡി. ആലപ്പുഴ മാന്നാർ വില്ലേജ് ഓഫീസിൽ ജീവനക്കാരുടെ മദ്യപാനം. വാട്ടുചാരായവുമായി രണ്ടു പേർ പിടിയിലായി. മാന്നാർ വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റന്റ് അജയ്കുമാർ, കുരുട്ടിശ്ശേരി വില്ലേജിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ജയകുമാർ എന്നിവരാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. മധ്യകേരളത്തിൽ മഴ കനത്തേക്കും. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. കോഴിക്കോട്ട് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പിതൃതർപ്പണ ചടങ്ങുകൾ സംഘടിപ്പിച്ച 100 പേർക്കെതിരെ കേസ്. കടപ്പുറത്ത് ആൾക്കൂട്ടമുണ്ടായെന്ന് പോലീസ്. വെള്ളയിൽ പോലീസ് കേസെടുത്തത് പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം. തിരുവനന്തപുരത്ത് ബലിതർപ്പണത്തിന് പോയതിന് പിഴ ചുമത്തിയതിൽ പോലീസിനെതിരെ പരാതിയുമായി യുവാവ്. പിഴ എഴുതിയതിൽ വന്ന വീഴ്ചയെന്ന് പോലീസിന്റെ വിശദീകരണം. ജെല്ലിയിലും മലയാളികൾ ബലിതർപ്പണം നടത്തി. രോഹിണി സെക്ടർ 17 അയ്യപ്പ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ രോഹിണി ബാദലിൽ നടന്ന ബലിതർപ്പണത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. കോവിഡ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകൾ. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി. അൽഖ്വയ്ദ സർഗാനന സംഘടനയുടെ പേരിൽ ഭീഷണിക്കത്ത് ലഭിച്ചത് ഇന്നലെ. സിംഗപ്പൂരിൽ നിന്ന് 2 ഭീകരർ ഇന്ത്യയിലേക്ക് ഞായറാഴ്ച എത്തുമെന്നും വിമാനത്താവളത്തിൽ ബോംബ് വയ്ക്കുമെന്നും കത്തിൽ ഭീഷണിയെന്ന് പോലീസ്. INS വിക്രാന്തിന്റെ ഉൾക്കടലിലുള്ള ആദ്യ പരീക്ഷണയോട്ടം വിജയകരം. പ്രൊപ്പൽഷൻ സംവിധാനം കടുത്ത ടെസ്റ്റുകൾക്ക് വിധേയമാക്കി. വാഹനമോഷണക്കേസിലെ പ്രതികളെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടി. കൊച്ചി മംഗളവണത്തിന് സമീപമാണ് സംഭവം. പിടിയിലായത് കോഴിക്കോട് സ്വദേശി അമൽജിത്ത്, കൊല്ലം സ്വദേശി ഫിറോസ് ഖാൻ എന്നിവർ. ദൃശ്യങ്ങൾ 24. ഓൺലൈൻ പഠനം അന്യമായ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ നൽകി വിവോ. 24 സഹകരിച്ചാണ് വിവോയുടെ പുതിയ ഉദ്യമം. ആദ്യഘട്ടത്തിൽ പഠനത്തിനാവശ്യമായി മൊബൈൽ നൽകിയത് 300 കുട്ടികൾക്ക്. ഫോണുകൾ നൽകാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരമെന്ന് വിവോ മൊബൈൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ PS സുധീർ. ത്രിപുരയിൽ വനിത അഭിഭാഷകയ്ക്ക് നേരെ ആക്രമണമെന്ന് ആരോപണം. ത്രിപുരയിലെ സെപഹിജാല ജില്ലയിൽ വെച്ച് ഒരു സംഘം ആക്രമിച്ചു എന്നാണ് പരാതി. ട്രക്കുകളിൽ കന്നുകാലിക്കടത്ത് നടത്തുന്ന വിവരം പോലീസിന് കൈമാറിയതായിരുന്നു ആക്രമണത്തിന് കാരണം. CBI ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ആളുകളെ കബളിപ്പിച്ച സംഘം പിടിയിൽ. ഡൽഹി പോലീസിന്റെ പിടിയിലായത് ഇറാനി സംഘത്തിലെ 5 പേർ. ഇവരുടെ പക്കൽ നിന്ന് നിരവധി മൊബൈൽ ഫോണുകൾ, വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. ഡൽഹിയിലെ ഗോഡൌണിൽ തീപിടുത്തം. അപകടം പീരാഗാർഹി ചൌക്ക് മേഖലയിൽ. ആളപായമില്ല. സ്ഥലത്ത് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. രാജസ്ഥാനിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സ്വന്തം മണ്ഡലമായ കോട്ടയിലെ ദുരിതബാധിത പ്രദേശങ്ങളാണ് സ്പീക്കർ സന്ദർശിച്ചത്. 5 ദിവസത്തെ ആദ്യ കടൽ യാത്ര വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത്. യുദ്ധക്കപ്പലിന്റെ പ്രധാന സംവിധാനങ്ങളുടെ പ്രകടനം തൃപ്തികരമെന്ന് ഉദ്യോഗസ്ഥർ. മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിനായി എൻഫോഴ്സ്മെന്റിന്റെ തെരച്ചിൽ. ദേശ്മുഖിനെതിരായ അന്വേഷണം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് 4 തവണ സമൻസ് അയച്ചിട്ടും ഹാജരാകാതെ ദേശ്മുഖ്. ഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ നിന്ന് US ഡോളറുമായി അഫ്ഗാൻ പൌരൻ പിടിയിൽ. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് പിടികൂടിയത് 17,250 US ഡോളറും 400,000 രൂപയും. ആരോഗ്യ പ്രവർത്തകർക്ക് 205 കോടി രൂപയുടെ ഉത്തേജക പാക്കേജ് പ്രഖ്യാപിച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ. സംസ്ഥാനത്തെ 374,000 ആരോഗ്യ പ്രവർത്തകർ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. കൂടിക്കാഴ്ച മിസോറാം അതിർത്തി സംഘർഷം ചർച്ച ചെയ്യാൻ. മുഖ്യമന്ത്രിയും BJP MPമാരും നാളെ ഡൽഹിയിലെത്തും. കർണാടകയിൽ ഇന്ന് 1,598 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 20 കോവിഡ് മരണം. 1,914 പേർക്ക് രോഗമുക്തി. അമൃത്സറിൽ 2 കോടി രൂപയുടെ ഗോതമ്പ് തട്ടിയെടുത്ത കേസിൽ ഒരാൾ പിടിയിൽ. അറസ്റ്റിലായത് ജില്ലാ ഫുഡ് ആൻഡ് സപ്ലൈ കൺട്രോളർ. 8,716 ക്വിന്റൽ ഗോതമ്പ് കാണാനില്ലെന്ന് FIR. ഉത്തർപ്രദേശിൽ മാധ്യമപ്രവർത്തകനും കുടുംബത്തിനും നേരെ ആക്രമണം. ദേശീയ ദിനപത്രത്തിലെ ലേഖകൻ അനിൽ അഗർവാളിനും 4 പേർക്കും പരുക്ക്. ആക്രമണം സോങ് റോഡിൽ വെച്ച്. അടുത്ത 24 മണിക്കൂറിൽ മധ്യപ്രദേശിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം.
പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് 8832 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ആന്ധ്രാപ്രദേശിൽ ഇന്ന് 2050 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ 18 മരണം. സംസ്ഥാനത്ത് 2458 പേർക്ക് രോഗമുക്തി. അമേരിക്കയിൽ കോവിഡ് വ്യാപനം വീണ്ടും അതിരൂക്ഷം. വ്യാപിക്കുന്നത് ഡെൽറ്റ വകഭേദം. വാക്സിനേഷൻ പൂർത്തീകരിക്കാത്ത തെക്കൻ സംസ്ഥാനങ്ങളിൽ സ്ഥിതി രൂക്ഷം. കുട്ടികളിലെ കോവിഡ് വ്യാപനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് അധ്യാപകർ. കോവിഡ് യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ബ്രിട്ടൻ. ഫ്രാൻസിൽ നിന്ന് ബ്രിട്ടനിലേക്ക് വരുന്നവർക്ക് ക്വാറന്റീൻ വേണ്ട. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് സന്ദർശനത്തിനായി എത്തുന്നവർക്കും ക്വാറന്റീൻ നിർബന്ധമില്ല. അഫ്ഗാൻ നഗരമായ തലൂഖാൻ കൂടി പിടിച്ചെടുത്ത് താലിബാൻ. ഇതോടെ അഫ്ഗാനിൽ താലിബാൻ പിടിച്ചെടുത്ത നഗരങ്ങളുടെ എണ്ണം 4. US വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ 200 ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം. പാകിസ്ഥാനിലെ കൊറ്റയിലെ യൂണിറ്റി ചൌക്കിൽ സ്ഫോടനം. 2 പോലീസുകാർ കൊല്ലപ്പെട്ടു. പ്രദേശവാസികൾ ഉൾപ്പെടെ 13 പേർക്ക് പരിക്കേറ്റു. റഷ്യൻ പ്രതിപക്ഷ സഖ്യകക്ഷി നേതാവ് ലുബോവ് സൊബോൾ രാജ്യം വിട്ടെന്ന റിപ്പോർട്ട്. പ്രതിപക്ഷ നേതാക്കൾക്ക് ഏർപ്പെടുത്തിയ കടുത്ത പ്രതിരോധങ്ങൾക്കിടെയാണ് രാജ്യം വിട്ടത്. അലക്സി നവൽനി ഉൾപ്പെടെയുള്ള നേതാക്കൾ അറസ്റ്റിലായപ്പോൾ ശക്തമായി പ്രതികരിച്ചിരുന്ന നേതാവായിരുന്നു ലുബോ. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഉത്തരകൊറിയയിൽ നിന്ന് 5000 പേരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. 1000 വീടുകൾ തകർന്നു. 100 ഹെക്ടർ കൃഷിഭൂമി വെള്ളത്തിനടിയിലായി. വാക്സിൻ പാസ്പോർട്ടിനെതിരെ പ്രതിഷേധം നടത്തുന്നവർക്ക് മറുപടിയുമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. വാക്സിൻ പാസ്പോർട്ട് ഒരിക്കലും വ്യക്തിസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതല്ല, ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും മാക്രോൺ. ഭീകരപ്രവർത്തകരുടെ കയ്യിൽ നിന്ന് മൊസാംബിക് തുറമുഖം തിരികെ പിടിച്ചെടുത്ത് റുവാണ്ടൻ സേന. കഴിഞ്ഞ മാസത്തിലാണ് ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ മൊസാംബിക് സൈനികർക്കൊപ്പം റുവാണ്ടൻ സേനയെ വിന്യസിപ്പിച്ചത്. വുഹാൻ നഗരത്തിലെ എല്ലാവരിലും കോവിഡ് ടെസ്റ്റ് പൂർത്തിയാക്കി. നീക്കം ഡെൽറ്റ വകഭേദ കേസുകളുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് ഗ്രീസിലെ ഇബിയ ദ്വീപിൽ കാട്ടുതീ. നിരവധി വീടുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അഗ്നിക്കിരയായി. 1500 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് സമനിലയിൽ. മഴ മൂലം 5 കളി ഉപേക്ഷിച്ചു ജോ റൂട്ട്. കളിയിലെ താരം ഒളിമ്പിക്സ് വനിതാ വോളിബോളിൽ വൻ അട്ടിമറി. ബ്രസീലിനെ തകർത്ത് അമേരിക്കയ്ക്ക് സ്വർണം. വിജയം നേരിട്ടുള്ള സെറ്റുകൾക്ക്. തിരുവനന്തപുരത്ത് ഇന്ന് 933 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 808 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 8.3% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നെയ്യാറ്റിൻകര നഗരസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ CPIMൽ അച്ചടക്ക നടപടി. പെരുമ്പഴുതൂർ ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിടാൻ നെയ്യാറ്റിൻകര ഏരിയ കമ്മിറ്റിയിൽ തീരുമാനം. സെക്രട്ടറി ഉൾപ്പെടെയുള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. NCPയുടെ യുവജന സംഘടന നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയായി മുനീറസ് പനമുട്ടിലിനെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് നടന്നത് NYC സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ. കൊല്ലത്ത് കേരള പോലീസ് അസോസിയേഷൻ സ്ഥാപക നേതാവ് KJ ജോർജ് ഫ്രാൻസിസ് അനുസ്മരണം സംഘടിപ്പിച്ചു. കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. റൂറൽ ജില്ലാ പോലീസ് മേധാവി KB രവി IPS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് പത്തനാപുരം ഏനാത്ത് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്. പട്ടാഴി വടക്കേക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജിത് കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലത്ത് വൃദ്ധയ്ക്കും മകൾക്കും വീടൊരുക്കി പത്തനാപുരം കറവൂരിലെ സമൂഹ മാധ്യമ കൂട്ടായ്മ. പിറവന്തൂർ ചാങ്ങാപ്പാറയിൽ രോഗബാധിതരായ വയോധിക കുഞ്ഞുപെണ്ണിനും മധ്യവയസ്കയായ മകൾ സരസ്വതിക്കുമാണ് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന് താക്കോൽ ദാനം പത്തനാപുരം CI സുരേഷ് കുമാർ നിർവഹിച്ചു. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് 941 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1150 പേർ രോഗമുക്തി നേടി. 12.82% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയുടെ 7 ഷട്ടറുകൾ ഉയർത്തി. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തിപ്പെട്ടതോടെയാണ് നടപടി. അതേസമയം ഷട്ടറുകളുടെ നവീകരണത്തിന് കരാറായെങ്കിലും പ്രവൃത്തികൾ തുടങ്ങിയിട്ടില്ല. ആലപ്പുഴയിൽ കോവിഡ് പ്രതിസന്ധിയിൽ തൊഴിൽ നഷ്ടപ്പെട്ട സർക്കസ് കലാകാരന്മാർക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകി. കായംകുളം നഗരസഭാ കൌൺസിലർ ബിദു രാഘവന്റെ നേതൃത്വത്തിലാണ് സഹായ വിതരണം സംഘടിപ്പിച്ചത്. മാവേലിക്കര താമരക്കുളം SYS സാന്ത്വനം യൂണിറ്റിന്റെ ആംബുലൻസ് സർവീസിന് തുടക്കമായി. താക്കോൽദാനം
കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ഖലീൽ തങ്ങളും ചേർന്ന് നിർവഹിച്ചു. കർക്കിടകവാവിൽ പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂർ എട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 5000 പേർക്ക് പിതൃപൂജ നടത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ ഭക്തരെ പ്രവേശിപ്പിക്കാതെ സർവ പിതൃസങ്കല്പത്തിലാണ് പിതൃബലി നടത്തിയത്. മേൽശാന്തി ശശികുമാർ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവല്ല റവന്യൂ ടവർ പരിസരത്ത് നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മാത്യു ടി തോമസ് എംഎൽഎ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബിന്ദു ജയകുമാർ അധ്യക്ഷത വഹിച്ചു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 38 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇടുക്കി ജില്ലയിലെ അതിഥി തൊഴിലാളികൾക്ക് കോവിഡ് വാക്സിനേഷൻ മുഴുവൻ പഞ്ചായത്തുകളിലും ക്യാമ്പ് നടത്തും എന്ന് ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പ്. തൊടുപുഴ താലൂക്കിലെ ആദ്യ ക്യാമ്പ് മുട്ടം CHCയിൽ സംഘടിപ്പിച്ചു. ഇടുക്കിയിൽ പ്രതിഷേധവുമായി ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴയിൽ കൂട്ടധർണ നടത്തി. പങ്കാളിത്ത പെൻഷനെതിരെ പഞ്ചായത്ത് തലങ്ങളിൽ പ്രതിഷേധം നടത്താനാണ് സംഘടനയുടെ തീരുമാനം. എറണാകുളം ജില്ലയിൽ ഇതുവരെ 12,455 അതിഥി തൊഴിലാളികൾക്ക് വാക്സിൻ നൽകി. ഗസ്റ്റ് വാക്സ് എന്ന പേരിലുള്ള വാക്സിനേഷൻ ഡ്രൈവിലൂടെയാണ് വാക്സിൻ നൽകിയത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകിയത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം പെരുമ്പാവൂരിൽ സീനായി ആശുപത്രിയിലെ നഴ്സിന്റെ ATM കാർഡ് മോഷ്ടിച്ച കേസിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. പ്രതി ഇതര സംസ്ഥാന തൊഴിലാളി എന്ന് സ്ഥിരീകരിച്ച് പോലീസ് ATM കാർഡിൽ നിന്ന് 14,000 രൂപ കവർന്നുവെന്നും പരാതി. എറണാകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കൂട്ടുകാട്, കൊച്ചങ്ങാടി, വടക്കുംപുറം യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു വിതരണം. ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം കാലടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി. അങ്കമാലി ബ്ലോക്കിന് കീഴിലാണ് കാലടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പ്രവർത്തിക്കുന്നത്. തൃശൂർ അന്നമനടയിൽ സ്മാർട്ട് അംഗനവാടികളുടെ നിർമ്മാണോദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. റീബിൽഡ് കേരളയുടെ ഭാഗമായി 97 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോവിഡ് കാലത്ത് കരുതലുമായി പാലക്കാട് കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പല്ലശന കരിമ്പാറത്തൊടി അംഗൻവാടി കെട്ടിടം സൌജന്യമായി വയറിംഗ് പൂർത്തിയാക്കി. സംഘടനയുടെ നെന്മാറ ഘടകം. കോവിഡ് കാലത്ത് സംഘടന ജില്ലയിൽ പൂർത്തീകരിച്ചത് 36 പൊതുസ്ഥാപനങ്ങളുടെ വയറിംഗ് ജോലികൾ. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 32 കിലോ വെള്ളി പിടികൂടി. തൃശൂർ സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് അറസ്റ്റിൽ. ആഭരണങ്ങൾ കണ്ടെത്തിയത് RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗം നടത്തിയ റെയ്ഡിൽ. പാലക്കാട് കൊപ്പം ടൗൺ നവീകരണ പ്രവൃത്തി പൂർത്തിയായി. റോഡിന് വീതി കൂട്ടിയും വാഹന പാർക്കിംഗ് സൌകര്യം ഒരുക്കിയുമാണ് നവീകരണം. ടൗണിൽ 4 വശത്തേക്കുമുള്ള റോഡിൽ അഴുക്കുചാലുകൾ നിർമ്മിക്കാനും തീരുമാനമായി. പാലക്കാട് കരിമ്പുഴയിൽ അജ്ഞാത മൃതദേഹം. 55 വയസ്സ് പ്രായമുള്ള ആളുടെ മൃതദേഹം കണ്ടെത്തിയത് പാത്തിപ്പാലത്തിന് സമീപം. പാലക്കാട് ഒറ്റപ്പാലം കോടതി കെട്ടിടം നവീകരിച്ച് പ്രവർത്തന യോഗ്യമാക്കാൻ സാധിക്കുമെന്ന് ഇൻടാക്. വിശദീകരണം. 23 കോടി രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിക്കാൻ ഭരണാനുമതി ലഭിച്ച സാഹചര്യത്തിൽ. പാലക്കാട് വിളയൂർ കൊപ്പം പഞ്ചായത്തുകളിലായി തരിശായി കിടന്ന ഭൂമിയിൽ കൃഷിയിറക്കി കൊഴിഞ്ഞിപ്പറമ്പ് സന്നദ്ധസേന. ഒപ്പം വീടുകളിലേക്ക് സ്വന്തമായി കൃഷി ചെയ്യാൻ ആവശ്യമായ പച്ചക്കറി വിത്തുകളും ഗ്രോ ബാഗുകളും വിതരണം ചെയ്തു. പാലക്കാട് പോത്തുണ്ടി ഡാം തുറന്നു. നടപടി ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ പോത്തുണ്ടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. മലപ്പുറത്ത് കിണറ്റിൽ വീണ പശുവിനെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. പടപ്പറമ്പ് പാങ്ങിലെ ആലുങ്ങൽ അഷ്റഫിന്റെ പശുവാണ് കിണറ്റിൽ വീണത്. 35 അടി താഴ്ചയും 10 അടിയോളം വെള്ളമുള്ള കിണറ്റിൽ നിന്നാണ് പശുവിനെ രക്ഷപ്പെടുത്തിയത്. മലപ്പുറം നാടുകാണി ചുരത്തിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. മേഖലയിൽ പുലി ഇറങ്ങിയതായി അഭ്യൂഹ്യം ഉണ്ടായിരുന്നെങ്കിലും സ്ഥിരീകരിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചുരത്തിലൂടെ യാത്ര ചെയ്തവരാണ് പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കണമെന്ന് മലപ്പുറത്ത് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങൾ. പ്രവാസികൾക്ക് ജോലി സ്ഥലങ്ങളിലേക്ക് തിരികെ പോകുന്നതിനുള്ള സൌകര്യമൊരുക്കുന്നതിൽ കേന്ദ്ര കേരള സർക്കാരുകൾ അടിയന്തര ഇടപെടൽ നടത്തണം. പ്രവാസികളുടെ വാക്സിനേഷൻ രംഗത്തെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. മലപ്പുറത്ത് BJP പോത്തുകല്ല് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കവളപ്പാറ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വക്താവ് സന്ദീപ് ജി വാജർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുനരധിവാസ പാക്കേജ് വാഗ്ദാനം മാത്രമായെന്നും നിരവധി കുടുംബങ്ങൾ ക്യാമ്പിൽ തുടരുകയാണെന്നും BJP.
കരിപ്പൂർ വിമാന ദുരന്ത വാർഷിക ദിനത്തിൽ ദീപം തെളിയിച്ച് AIYF ഓർമ്മദിനം കേരള പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം നിയാസ് പുള്ളിക്കലകത്ത് ഉദ്ഘാടനം ചെയ്തു. അപകട സമയത്ത് പരിസരവാസികൾ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ യോഗം അനുമോദിച്ചു. വയനാട്ടിൽ നിർധന കുടുംബത്തിന് വൈദ്യുതി കണക്ഷൻ എടുത്തുകൊടുത്ത് ഇന്ദിരാജി വിമൻസ് സൊസൈറ്റി. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും കൈമാറി. ഇന്ദിരാജി സൊസൈറ്റിയുടെ 13-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 13 രോഗികൾക്ക് ചികിത്സാ സഹായവും വിതരണം ചെയ്തു. വയനാട്ടിൽ മരച്ചീനി കർഷകരെ സഹായിക്കാൻ കൈകോർത്ത് കൃഷി വിജ്ഞാന കേന്ദ്രവും ഹോർട്ടികോർപ്പും. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മരച്ചീനി സംസ്കരിച്ച് വിപണിയിലെത്തിക്കുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 2467 പേർക്ക് കോവിഡ്, 2397 പേർക്ക് രോഗമുക്തി. ജില്ലയിലെ TPR 18.05%. റോഡ് നിർമ്മാണം വൈകുന്നതിനാൽ കോഴിക്കോട് പുലാടിക്കുന്ന് പുറക്കാട്ടേരി പാലം റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. ടാറിംഗ് ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. കോഴിക്കോട് ജില്ലാ ഇലക്ട്രിക് വയർമാൻ 2020 പ്രായോഗിക പരീക്ഷ ഈ മാസം 10 മുതൽ 17 വരെയുള്ള തീയതികളിൽ നടത്തും. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, വെസ്റ്റ് ഹിൽ കോഴിക്കോട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ എന്നീ കേന്ദ്രങ്ങളിൽ വെച്ചാകും പരീക്ഷ നടത്തുക. April 20 മുതൽ 27 വരെയുള്ള തീയതികളിൽ നടത്താനിരുന്ന പരീക്ഷകളുടെ പുതുക്കിയ തീയതികളാണ് പുറത്തുവിട്ടത്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് 1012 പേർക്ക് കോവിഡ്, സമ്പർക്കത്തിലൂടെ 979 പേർക്ക് രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.9%. കർണാടക അതിർത്തിയിൽ നിയന്ത്രണം കടുപ്പിച്ചതോടെ യാത്രക്കാർ പ്രതിസന്ധിയിൽ. കേരളത്തിൽ നിന്നുള്ള നിരവധി യാത്രക്കാർ കുടക് അതിർത്തിയിൽ കുടുങ്ങി. നിലവിലുള്ള നിബന്ധനകൾക്ക് പുറമെ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചത് കൂടുതൽ ബുദ്ധിമുട്ടായെന്ന് യാത്രികർ. കാസർഗോഡ് ജില്ലയിൽ 523 പേർ കൂടി കോവിഡ് ബാധിതരായി. 863 പേർക്ക് രോഗമുക്തി. നിലവിൽ ജില്ലയിൽ ചികിത്സയിലുള്ളത് 6219 പേർ. എന്റർടൈൻമെന്റ് ന്യൂസ്. കുഞ്ചാക്കോ ബോബൻ, വിനായകൻ, ജോജു, ദിലീഷ് പോത്തൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കമൽ കെയം സംവിധാനം ചെയ്യുന്ന പടയുടെ ടീസർ ഉടൻ പുറത്തിറങ്ങും. E4 എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കഥയും തിരക്കഥയും കമൽ കെയം തന്നെ നിർവഹിക്കുന്നു. വിഷ്ണു വിജയനാണ് സംഗീതം. തെലുങ്ക് സൂപ്പർ താരം മഹേഷ് ബാബു നായകനാകുന്ന ചിത്രം സർക്കാരു വാരി പാട്ടയുടെ ആദ്യ ടീസർ നാളെ റിലീസ് ചെയ്യും. പരശുരാം തിരക്കഥയടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കീർത്തി സുരേഷാണ് നായിക. 2022 ജാനുവരി 13 ചിത്രം പ്രദർശനത്തിനായി എത്തും. വിജയ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ബീസ്റ്റിൽ ഷൈൻ ടോം ചാക്കോയും തമിഴ് സംവിധായകൻ സെൽവരാഘവനും മുഖ്യവേഷങ്ങളിൽ എത്തുന്നു. സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ പൂജ ഹെഡ്ഡയാണ് നായിക. സംഗീതം അനിരുദ്ധ് രവിചന്ദ്രൻ. ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം മേപ്പടിയാറിന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങി. അഞ്ജു കുജനാണ് നായിക. വിഷ്ണുമോഹൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ നിർമ്മാതാവും ഉണ്ണി മുകുന്ദനാണ്. പൊതുജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന പെറ്റിൽ നിന്ന് പോലീസിന് വിഹിതം ലഭിക്കുമെന്ന് പ്രചാരണം വ്യാജം. പിഴവിഹിതത്തിൽ നിന്ന് 7% ഈടാക്കുന്നുവെന്ന പ്രചാരണം വ്യാജമെന്ന് കേരള പോലീസ് അറിയിച്ചു. കോവിഡ് പ്രോട്ടോകോൾ നിലവിൽ വന്ന ശേഷം കേരള പോലീസ് ഈടാക്കുന്ന പിഴത്തുകയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ദിനവും പുറത്തുവരുന്നത്. കർശന നിയന്ത്രണം നടപ്പിലാക്കുന്നതിനാണ് പിഴ ഈടാക്കുന്നതെങ്കിലും ജനങ്ങളും പോലീസും തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കുന്ന ഒന്നായി ഇത് മാറിയിട്ടുണ്ട്. അതിനിടെയാണ് പൊതുജനങ്ങൾ പിഴ അടയ്ക്കുന്ന പണത്തിൽ നിന്ന് പോലീസിന് വിഹിതം കിട്ടുമെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുന്നത്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പെറ്റി കോടതിയിൽ അടയ്ക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കണം. പെറ്റിയടിച്ചാൽ അതിന്റെ 7% പോലീസിന് കമ്മീഷൻ കിട്ടും. അതുകൊണ്ടാണ് പെറ്റിയടിക്കാൻ പോലീസ് ഇത്ര തിടുക്കം കാണിക്കുന്നത്. എന്നാൽ ഈ വാദം പൂർണ്ണമായും തെറ്റാണ്. പൊതുജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന പിഴ, ഫീസ് എന്നിവയിൽ പോലീസുകാർക്കെന്നല്ല മറ്റേതൊരു സർക്കാർ ഉദ്യോഗസ്ഥനോ വകുപ്പിനോ കമ്മീഷൻ ലഭിക്കുന്നില്ല. ഈ പണം നേരിട്ട് ട്രഷറിയിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. പിഴയായോ ഫീസിനത്തിലോ സർക്കാരിന്റെ ഏതെങ്കിലും വകുപ്പുകളിൽ നിന്ന് അടയ്ക്കുന്ന തുക TR5 എന്ന രസീത് വഴിയാണ് ഈടാക്കുന്നത്. ഇതുപ്രകാരം സർക്കാർ വകുപ്പുകൾക്ക് ലഭിക്കുന്ന തുക നിശ്ചിത സമയത്തിനകം ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്നാണ് വ്യവസ്ഥ. ഓസ്ട്രേലിയ ബംഗ്ലാദേശ് അവസാന T20 നാളെ. 3 ജയവുമായി പരമ്പര ബംഗ്ലാദേശ് സ്വന്തമാക്കിയിരുന്നു. മത്സരം വൈകുന്നേരം 5:30.
പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. നാളെ 12:30 വീഡിയോ കോൺഫറൻസ് വഴിയാണ് വിതരണം. 9.75 കോടി കർഷക കുടുംബങ്ങൾക്കായി 19,500 കോടി രൂപ വിതരണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിർണായക ചർച്ചകൾ നാളെ. മുതിർന്ന നേതാക്കളുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നാളെ കൂടിക്കാഴ്ച നടത്തും. ജാർഖണ്ഡിലെ ധൻബാദിൽ അഡീഷണൽ ജില്ലാ ജഡ്ജി ഉത്തം ആനന്ദ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം നാളെ സുപ്രീംകോടതിയിൽ. സിബിഐ അന്വേഷണത്തിന്റെ പുരോഗതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് പരിശോധിക്കും. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി നാളെ ശ്രീനഗറിലെത്തും. ജമ്മുകശ്മീരിലെ കോൺഗ്രസ് ആസ്ഥാന മന്ദിരം മറ്റന്നാൾ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. അണ്ടർ ന്യൂസ് പൂർത്തിയാവുന്നു.